സത്യത്തിന്റെ നേർക്കാഴ്ച മന്ത്ര ന്യൂസിലേക്ക് സ്വാഗതം. കോൺഫെഡറേഷൻ ഓഫ് ഓൾ ഇന്ത്യ ട്രേഡേഴ്സ് ആഹ്വാനം ചെയ്ത നാളത്തെ ഭാരത് ബന്ദിൽ പങ്കെടുക്കില്ലെന്ന കേരളത്തിലെ വ്യാപാരികൾ. ഇന്ധനവില വർധനവ്, പുതിയ ഇ വേ ബില്ല്, ജി എസ് ടി എന്നിവയിൽ പ്രതിഷേധിച്ചാണ് ബന്ദിന് ആഹ്വാനം ചെയ്തത്. കേരളത്തിൽ കാര്യമായ സ്വാധീനമില്ലാത്ത സംഘടനയാണ് ബന്ദ് നടത്തുന്നതെന്നും തങ്ങളോട് കൂടിയാലോചിച്ചിട്ടില്ലെന്നും കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി സംസ്ഥാന പ്രസിഡന്റ് ടി നസറുദ്ദീൻ പറഞ്ഞു. കേരള വ്യാപാരി വ്യവസായി സമിതിയും ബന്ദിൽ നിന്ന് വിട്ടുനിൽക്കും. അതേസമയം 40,000 വ്യാപാര സംഘടനകൾ ബന്ദിന് പിന്തുണ അർപ്പിച്ചിട്ടുണ്ടെന്ന് കോൺഫെഡറേഷൻ ഓഫ് ഓൾ ഇന്ത്യ ട്രേഡേഴ്സ് ഭാരവാഹികൾ അവകാശപ്പെട്ടു. ഓൾ ഇന്ത്യ ട്രാൻസ്പോർട്ട് വെൽഫെയർ അസോസിയേഷനും ബന്ദിന് പിന്തുണ അർപ്പിച്ചിട്ടുണ്ട്. റോഡുകൾ ഉപരോധിച്ചുള്ള സമര പരിപാടികളായിരിക്കും നടത്തുകയെന്ന് AITWA അറിയിച്ചു. എന്നാൽ കേരളത്തിലെ വാഹന ഗതാഗത രംഗത്ത് പ്രവർത്തിക്കുന്ന സംഘടനകളൊന്നും ബന്ദിന് അനുകൂലമായ തീരുമാനം എടുത്തിട്ടില്ല. ഭാരത് ഉദ്യോഗ് വ്യാപാര മണ്ഡൽ എന്ന ദേശീയ സംഘടനയുമായാണ് കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി സഹകരിക്കുന്നത്. ശ്യാം ബിഹാരി മിശ്രയാണ് ഇതിന്റെ പ്രസിഡന്റ്. ഇന്ത്യയിലെ എല്ലാ സംസ്ഥാനങ്ങളിലും അനുബന്ധ സംഘടനകളുള്ള ഭാരത് ഉദ്യോഗ് വ്യാപാര മണ്ഡൽ നാളത്തെ ബന്ദിൽ നിന്ന് വിട്ടുനിൽക്കുമെന്ന് സംഘടനയുടെ ദേശീയ വൈസ് പ്രസിഡന്റ് കൂടിയായ നസറുദ്ദീൻ പറഞ്ഞു. കൂടുതൽ വാർത്തകൾക്കും നേരിന്റെ തിരിച്ചറിവുകൾക്കുമായി ഞങ്ങളുടെ സാറ്റലൈറ്റ് ചാനൽ കൂടാതെ യൂട്യൂബ്, ഡെയിലി ഹണ്ട്, IPTV ചാനലുകൾ സബ്സ്ക്രൈബ് ചെയ്യുക. അതോടൊപ്പം തന്നെ പ്ലേ സ്റ്റോറിൽ നിന്നും മന്ത്ര ടിവി മൊബൈൽ ആപ്പ് ഡൗൺലോഡ് ചെയ്യുക. താങ്കൾ ഒരു സ്മാർട്ട് TV ഉപയോക്താവാണെങ്കിൽ മന്ത്ര ടിവി നേരിട്ട് ലഭ്യമാകുന്നതാണ്.